അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് കമൻ്റായിട്ടും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലായിട്ടൊക്കെ ചോദിക്കുന്ന കാര്യമാണ് റൈറ്റ് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ കമൻറ്റുകൾക്കും നമുക്കിതിങ്ങനെ മറുപടി കൊടുത്ത് അതിൻ്റെ വില വിവരങ്ങൾ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വില വിവരങ്ങൾ അറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറും കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എൻക്വയറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ചെയ്ത് റേറ്റ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിച്ച് അതിന് മറുപടി കൊടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മൾ തരുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിന് ടോട്ടലി വന്ന ചിലവ് 20,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേഗണർ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പുതിയ വാഹനങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്ത് ഏത് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങളെ വാഹനം എടുത്ത് ഇതുപോലെ മോഡിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306293594. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാറ്റകസാർ. കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ അകലെ നിന്നാണ് ഒരു വാഹനം വന്നിരിക്കുന്നത്, ന്യൂ വാഗണറാണ്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഒരുപാട് നാളുകളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമ്മുടെ ഒരു 100 വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 99 വീഡിയോയും അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മളോട് അത്രയും ഇഷ്ടമായിട്ടാണ് ഗുഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് ഈ ഒരു വാഗണർ മേടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വാങ്ങി ഡെലിവറി കിട്ടി 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ അടുത്തേക്ക് അദ്ദേഹം ഫാമിലി ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്, എങ്ങനെ അതിനെ ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പലരും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ആയിട്ടുള്ള സെർച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അതിനൊരു വ്യക്തമായൊരു മറുപടി എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം വരും. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. നമുക്ക് ചില നേരത്ത് നമുക്ക് ചില വീഡിയോസ് നമുക്ക് 12 മില്യൺ വരെ നമ്മുടെ ചില വീഡിയോസ് വന്നിട്ടുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. കാണുക മാത്രം ചെയ്യാതെ നിങ്ങൾ നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഈ വാഗണറിലേക്ക് ചെയ്തിരിക്കുന്ന ഓരോ ആക്സസറീസുകളാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞ രീതിയിലുള്ള സീറ്റിൻ്റെ വർക്ക്, അപ്പോൾ ഒരു സീറ്റ് വാഗണറിലേക്ക് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിൽ, നല്ല ക്വാളിറ്റിയോടുകൂടി, 1 ഇയർ വാറണ്ടിയോടുകൂടി അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ഡിസൈൻ, ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ സിൽവർ പാറ്റേണും കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകൾ. അപ്പോൾ ഈ ഒരു വാഗണറിൽ ചെയ്തിരിക്കുന്ന ഓരോ പാർട്ടുകളും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചെയ്തിരിക്കുന്നത് റൂഫ് റെയിലാണ്. സാധാരണ ഇപ്പോഴത്തെ പുതിയ മോഡൽ വരുന്ന എല്ലാ വാഗണറിനും റൂഫ് റെയിലില്ല. പണ്ടത്തെ മോഡൽ വാഗണറിന് റൂഫ് റെയിലൊക്കെ വന്നിരുന്നു. ആ റൂഫ് റെയിൽ വെച്ചാലേ ഈ ഒരു വാഗണർ നല്ല തലയെടുപ്പോടുകൂടി ഇപ്പോൾ ഷോപ്പിൽ വരുന്ന എല്ലാ വാഗണറിനും ഒരുപോലെ ഫിറ്റ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ് റൂഫ് റെയിൽ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റൂഫ് റെയിലും നല്ല ഭംഗിയോടുകൂടി തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി, കാഴ്ചയ്ക്ക് നല്ലൊരു തലയെടുപ്പ് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു റൂഫ് റെയിൽ. പുറകിലേക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്പോയിലർ, ബാക്കിലേക്ക് ഒരു സ്പോയിലർ വന്നാലേ ഒരു ഗെറ്റപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കാണാൻ ഒരു റിയൽ ലുക്കിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു സ്പോയിലർ ഫിറ്റ് ചെയ്യണം. വിത്ത് ബോഡി കളറിലുള്ള ഒരു സ്പോയിലറാണ് ഇന്ന് നമ്മൾ ഈ വാഗണറിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ജെനുവിൻ പാർട്ട് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിൻ്റെ കളർ പോയി, അങ്ങനെ ഇളകി പോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റി ABS മെറ്റീരിയലിലുള്ള ഒരു ഒറിജിനൽ സ്പോയിലർ തന്നെയാണ് നമ്മളിന്ന് ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ കളറിനോട് അതേപോലെ യോജിക്കുന്ന നല്ല ക്വാളിറ്റി സ്പോയിലർ. പിന്നെ VXI വാഹനം ഇപ്പോൾ വരുന്നത് ഫോഗ് ലാമ്പ് ഇല്ലാണ്ടാണ്. അപ്പോൾ ഒരു ഫോഗ് ലാമ്പ് ഇല്ലാതെ ഈ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കണ്ണില്ലാത്ത പോലെയാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതിന് ഒരു 2 ഹോള് അടഞ്ഞു കിടക്കുന്ന പോലെ. ഒരു വാഹനത്തിന് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഏറ്റവും ഭംഗിയാക്കി കിട്ടണമെങ്കിൽ ആ ഒരു ഫോഗ് ലാമ്പ് കൂടി ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഫോഗ് ലാമ്പാണ്. ഹെഡ്ലൈറ്റിൻ്റെ പോലെ തന്നെയുള്ള
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ്, വാംലൈറ്റ് ആണെങ്കിലും വരുന്നത് നമുക്ക് നല്ല റോഡ് ക്ലിയറൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോഗ് ലാമ്പാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ കിട്ടിയത്. പിന്നെ ടെയിൽ ലാമ്പ് ഗാർണിഷ്, ബാക്കിലേക്ക് വരുന്ന ഒരു ടെയിൽ ലാമ്പുമേ നമ്മളൊരു ബ്ലാക്ക് ഗാർണിഷാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനം കോഫി ഷെയ്ഡ് വാഹനമായതുകൊണ്ട് തന്നെ ആ കളറിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഗാർണിഷ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തികച്ചും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഗാർണിഷ് ഫിറ്റ് ചെയ്യുന്നത്. കൂടാതെ ചെറിയ തട്ടൽ മുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെയിൽ ലാമ്പിന് ഒന്നും പറ്റാത്ത രീതിയിൽ സംരക്ഷിക്കാനും ഈ ഒരു ഗാർണിഷിന് പറ്റും. അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നതിനുള്ള ഒരു ഗാർണിഷ്, ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഗാർണിഷാണ് നമ്മൾ ഈ ഫിറ്റ് ചെയ്തത്. കമ്പനി വരുമ്പോൾ ഇതിൽ ഹോൺ, ഒരു ചെറിയൊരു എഞ്ചിൻ ഹോൺ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ടോൺ ലോ ഹൈ വരുന്ന ഒരു ഹോൺ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഹോൺ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കേൾക്കാൻ ഒരു സുഖം എന്ന് മാത്രമല്ല, നമുക്ക് ഡ്രൈവിങ് ഈസി ആവാൻ, നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഹോൺ എപ്പോഴും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. പിന്നെ വേഗണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരിക്കുന്ന ഒരു മുഖം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ല് ക്രോം ഫിറ്റ് ചെയ്യണം. സാധാരണ കമ്പനി വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒരു ക്രോം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതിന് മുകളിലും താഴത്തുമായിട്ട് രണ്ട് ക്രോമുകൾ, രണ്ട് സൈഡിലായിട്ട് നാല് ക്രോം നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും വേഗണർ ഒന്ന് ചിരിക്കും. ചിരിച്ച മുഖമുള്ള ഒരു വേഗണർ നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലെയുള്ള ക്രോം ഫിനിഷുകൾ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യും. സീറ്റിനോട് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സിൽവർ നൂല് വെച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഗൂഡല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാഗണറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഗണറും മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.